ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താ വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് തിരക്കൊക്കെ ആയത് കാരണം നിങ്ങളുടെ കമൻസിനൊന്നും എനിക്ക് കറക്റ്റ് റീപ്ലൈ ചെയ്യാൻ കഴിയണില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണില്ല. എന്താണെങ്കിലും ഇൻഷാല്ല അതൊക്കെ ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ നോമ്പ് എന്താണെന്നറിയില്ല, കുറച്ച് ക്ഷീണം കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ ചൂടൊക്കെ ആയത് കാരണം കൊണ്ടായിരിക്കാം. നിങ്ങൾക്കൊക്കെ എങ്ങനെയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വൈകുന്നേരം നമ്മൾ നോമ്പ് തിരക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ മേമാൻ്റെ മോളും കൂടെ ഉണ്ട് വിരുന്ന്. അപ്പോൾ അവളും ഉണ്ട് കേട്ടോ എന്നെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡും അതുപോലെ ഒരു ഷവർമ ഫില്ലിങ്സിൻ്റെ ഒക്കെ പോലെ വരുന്ന നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്കാണ്. ഇത് കഴിക്കുമ്പോൾ അത്യാവശ്യം ഒന്ന് മതി ഒരാൾക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാനുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കണ്ടു നോക്കട്ടു, നല്ല ടേസ്റ്റ് ഉള്ളൊരു നോമ്പുതുറ വിഭവം തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാനൊരു പനീർ ബട്ടർ മസാല റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് പൊറോട്ട വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ പാനിലോട്ട് അല്പം നെയ്യ്, മിൽമയുടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലോട്ട് ഞാനൊരു 3 സവാള ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയും അണ്ടിപ്പരിപ്പും കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ടൊരു 6-7 പീസ് വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയും തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ച് ഉടഞ്ഞു കിട്ടണം. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലക്കുത്തി ഈ ഒരു മസാലപ്പൊടികളുടെ ഒരു പച്ചക്കുത്തൊന്ന് മാറി വരുന്ന വരെ നന്നായിട്ട് എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ചൂടൊന്ന് ചെറുതായിട്ട് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് ക്രീമൊന്നും എൻ്റെ കയ്യിലില്ല, അത് കാരണം കൊണ്ട് പാലാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി വീണ്ടും പാനിലോട്ട് അല്പം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് ഇത് മൂപ്പിച്ചെടുക്കുക. ഇതിൽ ഉപ്പ് നോക്കിയതിന് ശേഷം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടൊരൽപ്പം ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതിലോട്ട് പനീർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പനീർ കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം പനീർ നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നാക്ക് ഉണ്ടല്ലോ, അതും ഇവിടെ ഞാനൊരു കേസറോളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കാര്യമായിട്ട് പണികളൊന്നും ഇല്ല കേട്ടോ. പൊറോട്ടൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചതുകൊണ്ട് അധികം ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഉമ്മയുണ്ട്, ഇക്കാൻ്റെ ഉമ്മയും ഒപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഉമ്മയാണ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അത്ര വലിയ പണികളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. Thank you.
അപ്പൊ ഈ സമയത്ത് അനുക്കുട്ടി വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അനുക്കുട്ടി എന്റെ ഉമ്മാന്റെ വീട്ടിലേക്ക് ഉമ്മാന്റെ കൂടെ വിരുന്ന് പോയതായിരുന്നു. അപ്പൊ ആ വിരുന്നൊക്കെ കഴിഞ്ഞ് അനുക്കുട്ടി വന്നപ്പോ എല്ലാരെയും കണ്ടിട്ട് ആകെ അന്തം വിട്ട് നിക്കണം കേട്ടോ. അപ്പൊ ഉപ്പാന്റെ കൂടെ അവള് വന്നിട്ടുണ്ട്, ഉപ്പിയും അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നോമ്പ് തറക്ക്. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ അതിനിടക്ക് അനിയന്റെ വൈഫ് വിളിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഉമ്മ ഇപ്പൊക്കെ അവളുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ ഏകദേശം ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട്. അപ്പൊ സാധനങ്ങളൊക്കെ ഒന്ന് മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുത്ത് എല്ലാരും നോമ്പൊക്കെ തുറന്നു. അപ്പൊ സോനുവിനും ഷാനുവിനും ഒക്കെ നോമ്പുണ്ട് കേട്ടോ. സോനുവും ഷാനുവും ഒന്നും നോമ്പ് അങ്ങനെ കളയാറില്ല. ഇടക്കൊന്നോ രണ്ടോ കാണ്ടോ കളഞ്ഞിട്ടുള്ളൂ. നീയത്തൊക്കെ വെക്കാൻ മറന്നു പോകും ചിലപ്പോ. അതിൻ്റെ ഒക്കെ പേരിലാണ് കേട്ടോ നോമ്പ് പോയിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാ നോമ്പും എടുക്കാറുണ്ട്. അപ്പൊ ഇതാ എല്ലാരും കൂടിയിട്ട് നോമ്പൊക്കെ തുറക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ. ഒരു തട്ടിക്കൂട്ട് നോമ്പുതുറ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവരൊക്കെ അപ്രതീക്ഷിതമായിട്ട് വന്നതായിരുന്നു, ഉപ്പയും അനിയനൊക്കെ. അതുകൊണ്ട് തന്നെ ഉപ്പ വന്നപ്പോൾ കുറച്ച് പൊറോട്ടയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അറിയില്ലായിരുന്നു ഉപ്പ വരുന്നതൊന്നും. അപ്പം എല്ലാവരും കൂടിയിട്ട് ഒരു നോമ്പുതുറ. പിന്നെ ഇന്ന് കാരായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഉള്ളതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ഇഷ്ടപ്പെട്ടിട്ടില്ല വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം കേട്ടോ. Thank you.